ഔഷധ പാചക ഉപയോഗങ്ങൾക്കും ഇന്ത്യൻ സംസ്കാരത്തിലുടനീളവും വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന റൂട്ടേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു മരത്തെക്കുറിച്ചാണ് പറയുന്നത്. നാം പൊതുവെ ബുഡാപ്പിൾ എന്ന് പറയുകയും പല പ്രാദേശിക സംസ്കാരങ്ങളിൽ വിളങ്കായ്, ബ്ലാങ്കമരം, വിളാത്തി, വിലാർ മരം, മങ്കി ഫ്രൂട്ട്, എലിഫന്റ് ആപ്പിൾ, ബംഗാൾ ക്വീൻ, സ്വർണം ആപ്പിൾ, ജപ്പാനീസ് ഓറഞ്ച്, കല്ലാപ്പിൾ എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി ലിമോണിയ ജനസിലെ ഏക സ്പീഷീസുകളാണ്. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപ്പാദനം, സാംസ്കാരിക പാരമ്പര്യം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ, ആൻഡമാൻ ദ്വീപുകൾ ഉൾപ്പെടെ ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് വുഡാപ്പിളിന്റെ ജന്മദേശം. പരമ്പരാഗതമായി ഈ പ്രദേശങ്ങളിലുടനീളം ഈ ചെടി കണ്ടുവരുന്നതിനാലാണ് വ്യക്തമായി ഒരു ജന്മദേശം രേഖപ്പെടുത്താൻ കഴിയാത്തത്. ഇന്ന് ഈ ചെടി ചൈനയിലും മലേഷ്യയിലും വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ തമിഴ്നാട്, ആന്ധ്ര, കർണാടകം എന്നിവിടങ്ങളിൽ തോട്ടം അടിസ്ഥാനത്തിൽ വ്യാവസായികമായി ഇത് കൃഷി ചെയ്തു വരുന്നു. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിലും ഇത് വ്യാവസായികമായി കൃഷി ചെയ്തു കൊണ്ടുവരുന്നു. ഈ ചെടിയുടെ ഏറ്റവും വലിയ സവിശേഷത മറ്റു മരങ്ങൾക്ക് വളരാൻ കഴിയാത്ത വിവിധതരം മണ്ണിലും വളരാൻ കഴിയും എന്നുള്ളതാണ്. പരമ്പരാഗത വൈദ്യത്തിൽ ഇതിന്റെ ഇലകൾ, പുറന്തൊലി, വേരുകൾ, പഴങ്ങൾ, വിത്തുകൾ എന്നിവയൊക്കെ വിവിധ രോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിച്ചു വരുന്നു. അതിന്റെ വിവരങ്ങൾ ഈ വീഡിയോയിലെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഹിന്ദുമത ആചാര അനുഷ്ഠാനങ്ങളിലും ഈ ചെടിയെ ഒരു പുണ്യവൃക്ഷമായാണ് കണക്കാക്കുന്നത്. ഈ ചെടിയെ ദേവിയുടെ ഗൃഹമായി ബഹുമാനിക്കുന്ന ഋഗ്വേദത്തിലെ സൂക്തം ലക്ഷ്മി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയാണെന്ന് ഈ മരം ദേവിയുടെ അവതാരമായും കണക്കാക്കുന്നു. ശിവന്റെ ത്രിശൂലത്തിന്റെ പ്രതീകമായും ഈ മരത്തെ കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ ഇലകളും പഴങ്ങളും ഇപ്പോഴും ശിവ ആരാധനയിൽ പല പ്രാദേശിക സംസ്കാരങ്ങളിലും ഇന്നും പ്രധാന പങ്കുവഹിക്കുന്നു. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ ഇലയുടെ ട്രിപ്പിൾ ആകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണയായി ഹിന്ദുമത ക്ഷേത്രങ്ങൾക്കും അതിന്റെ സമീപത്തും ഇത് വളർത്തി കാണപ്പെടുന്നു. നേപ്പാളിലെ നെവാർ സംസ്കാരത്തിലെ ഹിന്ദു ബുദ്ധമത പരമ്പരാഗത ആചാരങ്ങളിൽ പെൺകുട്ടികൾക്കുള്ള ഫെർട്ടിലിറ്റി ആചാരത്തിന്റെ പ്രധാന മരമാണ് ഈ മരം. അവർ പെൺകുട്ടികൾ ഈ പഴത്തിലേക്ക് വിവാഹിതരാകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ പഴം സുരക്ഷിതമായി സൂക്ഷിക്കുകയും ഒരിക്കലും പൊട്ടാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം മനുഷ്യനായ തന്റെ ഭർത്താവ് മരിച്ചാലും പെൺകുട്ടി ഒരിക്കലും വിധവയാകില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. നേപ്പാളിലെ മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് നേവാർ സമുദായത്തിലെ വിധവകളുടെ ഉയർന്ന പദവി നൽകുന്ന ഒരു ആചാരമാണിത്. 9 മീറ്റർ മുതൽ 12 മീറ്റർ വരെ ഉയരത്തിലെത്താൻ കഴിയുന്ന ഇല പൊഴിയും മരമാണ് വുഡാപ്പിൾ. വിശാലമായ മേലാപ്പുള്ള ഇടതൂർന്ന് പടർന്നു കിടക്കുന്ന ശിഖരങ്ങളും ഇലകളുമാണ് ഇതിനുള്ളത്. ഇതിന്റെ പുറന്തൊലി ഇളം തവിട്ടു നിറമോ ചാര നിറമോ മിനുസമാർന്നതോ വിള്ളലുകളും അടരുകളുള്ളതോ ഒക്കെയാണ്. ഇതിന്റെ മുകളിൽ നേരിയ മുള്ളുകളും കാണാം. ഇതിന്റെ തടി മുറിച്ചാൽ ഒരു നേരിയ സ്രവം പുറത്തേക്ക് വരാറുണ്ട്. അത് ഇതിന്റെ നീളമുള്ള ശിഖരങ്ങളിൽ തൂങ്ങിക്കിടക്കുകയും ക്രമേണ ഖരരൂപത്തിലാവുകയും ചെയ്യുന്നു. ഇതിന്റെ രുചി മധുരമാണെങ്കിലും നമ്മുടെ തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇതിന്റെ ഇലകൾ അണ്ടാകാരമായ ലഘുരേഖകളോട് കൂടിയ ഒന്നിടവിട്ടോ സംയുക്തങ്ങളോ ആയോ ഒക്കെയാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് തിളങ്ങുന്ന നല്ല പച്ച നിറമാണ്. 20 മുതൽ 35 മില്ലിമീറ്റർ വരെ നീളവും 10 മുതൽ 20 മില്ലിമീറ്റർ വരെ വീതിയുമാണ് ഇതിന്റെ ഇലകൾ. ഇത് ചതച്ചാൽ സിട്രസ് സുഗന്ധവും ഉണ്ട്. ഈ ചെടിയിൽ നിന്ന് ചെറിയ സുഗന്ധമുള്ള വെള്ള കലർന്ന പച്ചപ്പൂക്കൾ ഉണ്ടാകുന്നു. ഈ പൂക്കൾക്ക് 1.5 സെന്റിമീറ്റർ മുതൽ 2 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. ചെറുതായി തൂങ്ങിക്കിടക്കുന്ന തണ്ടുകളുടെയും ഇല കക്ഷങ്ങളുടെയും അറ്റത്ത് ശാഖകളില്ലാത്ത കൂട്ടങ്ങളായാണ് ഈ പൂക്കൾ കാണപ്പെടുന്നത്. സാധാരണയായി ഇളം ഇലകളോടൊപ്പമാണ് ഇത് വളർന്നു വരുന്നത്. ഇതിന്റെ പല കേസരങ്ങൾക്കും ചെറിയ നാരുകളും ഇളം തവിട്ടു നിറത്തിലുള്ള ചെറിയ രൂപത്തിലുള്ള ഉൾഭാഗങ്ങളുമുണ്ട്. ഇതിന്റെ അണ്ടാശയം ഒരു അവ്യക്തമായ ഡിസ്കിനോടൊപ്പം തിളങ്ങുന്ന പച്ചയാണ്. ഈ പൂക്കൾ സാധാരണയായി ഏകലിംഗികളാണ്. ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകം മരങ്ങളിലായാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഫലോൽപാദനത്തിനായി ഈ ചെടികൾ വളർത്തുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ചെടികൾ വെച്ചുപിടിപ്പിക്കേണ്ടതാണ്. ഇതിന്റെ പഴം വലുതും വൃത്താകൃതിയുള്ളതും പൊട്ടാത്തതായ കടുപ്പമുള്ള പുറം തൊലിയുള്ളതുമാണ്. ഈ പഴത്തിന് സാധാരണയായി 5 മുതൽ 10 സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട്. കട്ടിയുള്ള ഇതിന്റെ പുറന്തൊലി മിനുസമാർന്ന പച്ച നിറത്തിലുള്ളതും പിന്നീട് മഞ്ഞ നിറമാകുകയും പൂർണ്ണ പാകമാകുമ്പോൾ ചാര നിറവുമായി തീരുന്നു. ഇതിന്റെ അകത്തെ ഓറഞ്ച് സുഗന്ധമുള്ള പൾപ്പ് നിറച്ച 8 മുതൽ 15 ഭാഗങ്ങളുണ്ട്.
ഓരോ ഭാഗത്തിനും 6 മുതൽ 15 വരെയുള്ള പരന്ന ആകൃതിയിലുള്ള വിത്തുകളും ഉണ്ട്. ഓരോ വിത്തിനും 1 സെന്റിമീറ്ററോളം നീളമുണ്ട്. കമ്പിളി രോമങ്ങളുടെ പുറന്തോട് ഉള്ളതും ഓരോന്നിനും പശയും സുതാര്യവുമായ മ്യൂസിലേജ് ഉള്ള ഒരു സഞ്ചിയിലാക്കിയിരിക്കുന്നു. ഈ വിത്തുകൾ ഉണങ്ങുമ്പോൾ ആ സഞ്ചികൾ അതിന്റെ പുറന്തോടുമായി ഒട്ടിപ്പിടിക്കുന്നു. ഇതിന്റെ കായ്കൾ പാകമാകാൻ ഏകദേശം 11 മാസമെടുക്കും. സാധാരണയായി ഡിസംബർ മാസങ്ങളിലാണ് ഇത് പാകമാകുന്നത്. ഇതിന്റെ പുറന്തോട് കടുപ്പമുള്ളതായതിനാൽ ചുറ്റിക പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കേണ്ടതായി വരുന്നു. ഇതിന്റെ ഉള്ളിലുള്ള മഞ്ഞപ്പഴുപ്പ് വളരെ സുഗന്ധമുള്ളതാണ്. ഇതിന് നല്ല രുചിയും റോസാപ്പൂവിന്റെ മണവും ഉള്ളതാണ്. വുഡാപ്പിളിന്റെ ചില ഇനങ്ങളിൽ കടുപ്പമേറിയതും രേതസ് ഗുണമുണ്ടെങ്കിലും അതിനും നല്ല സ്വാദും മാധുര്യവും സുഗന്ധവും ഉണ്ട്. ഇതിന്റെ പഴത്തിൽ ഗണ്യമായ അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഇരുമ്പ്, കൊഴുപ്പ്, കാൽഷ്യം, വൈറ്റമിൻ B, വൈറ്റമിൻ C മുതലായവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം പഴത്തിന്റെ പഴുപ്പിൽ 49 kc വരെ കാണപ്പെടുന്നു. വുഡാപ്പിളിന്റെ തടി കാഠിന്യമുള്ളതായതിനാൽ ടൂൾസുകളുടെ ഹാൻഡ്ലിങ്ങുകളും കാർഷിക ഉപകരണങ്ങളും ഉൾപ്പെടെ വിവിധ ഫർണിച്ചർ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു. വുഡാപ്പിൾ വരൾച്ചയെ അതിജീവിക്കാൻ വളരെ കഴിവുള്ള ഒരു ചെടിയാണ്. ഇത് ട്രോപ്പിക്കൽ സെമി ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ കുന്നുകളിലോ സമതലങ്ങളിലോ ഒക്കെ ഈ ചെടി നന്നായി വളരും. സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ വരെയും 570 മുതൽ 220 മില്ലിമീറ്റർ വരെ മഴയിൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇത് നന്നായി വളർന്നു കാണപ്പെടുന്നു. വെള്ളക്കെട്ടില്ലാത്ത വിശാല മണ്ണിന്റെ അവസ്ഥയിൽ ഇത് നന്നായി വളരും. അതുകൊണ്ട് തന്നെ മറ്റു മരങ്ങൾക്ക് വളരാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലും ഇതിന് വളരാൻ കഴിയുന്നു. -7 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ വിശാലമായ 48 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഇത് വളർന്നു കാണപ്പെടുന്നു. എന്നാൽ ഇത് കായ്ക്കുന്നതിന് വ്യക്തമായി ഒരു വരണ്ട കാലാവസ്ഥ ആവശ്യമാണ്. 6 മുതൽ 7.5 വരെയുള്ള pH ശ്രേണിയാണ് ഇതിന് അഭികാമ്യം. അല്പം അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയാണ് ഈ ശ്രേണി. ഇത് ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം നൽകുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ വേണ്ട ഭേദഗതികൾ വരുത്തേണ്ടതാണ്. വുഡാപ്പിൾ വ്യാവസായികമായി ഫലോൽപാദനം നടത്തുമ്പോൾ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല രീതിയിലുള്ള ഫലോൽപാദനത്തിനും വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. അതിനു മുമ്പ് മണ്ണ് പരിശോധന നടത്തുന്നതും നല്ലതാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK 10 അനുപാതത്തിലുള്ള വളം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മണ്ണ് പരിശോധനയിൽ മൈക്രോന്യൂട്രിയൻറ്റുകളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ മൂലകങ്ങൾ അടങ്ങിയ വളവും നൽകേണ്ടതാണ്. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ നൽകാം. ഒരേ സമയം ഒരു വലിയ അളവ് വളം പ്രയോഗിക്കുന്നതിന് പകരം വാർഷിക വളപ്രയോഗം ഒന്നിലധികം തവണകളായി വിഭജിക്കാൻ ശ്രദ്ധിക്കുക. മരത്തിന് പോഷകങ്ങൾ തുടർച്ചയായി വിതരണം ചെയ്യാൻ ഇത് സഹായിക്കും. പല സ്ഥലങ്ങളിലും തോട്ടവിളയായി വ്യാവസായിക ഉൽപ്പാദനം നടത്തുന്നതിനാൽ ഈ ചെടിയുടെ വളപ്രയോഗത്തിന്റെ അളവോ ക്രമമോ ഞങ്ങളിവിടെ പരാമർശിക്കുന്നില്ല. അത് മണ്ണ് പരിശോധനയുടെ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തി വിദഗ്ധ ഉപദേശത്തിന്റെ ക്രമത്തിൽ ചിട്ടപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം രോഗമുള്ളതോ കേടായതോ ആയ ശാഖകൾ നീക്കം ചെയ്ത് ഈ ചെടിയിലേക്ക് സൂര്യപ്രകാശം കടക്കുന്നതും മെച്ചപ്പെടുത്തേണ്ടതാണ്. ഇനി നമുക്കിതിനെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. വുഡാപ്പിളിന് പൊതുവെ പല രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയും. എന്നിരുന്നാലും ഏതൊരു സസ്യജാലത്തെയും പോലെ ഇതിനും ചില പ്രശ്നങ്ങൾ നേരിടാം. മുഞ്ഞ, കായ്തുരപ്പൻ, സ്കെയിൽ പ്രാണികൾ, മെലിബിക്കുകൾ, ചിതറുകൾ എന്നിവയാണ് ഇവയെ ബാധിക്കുന്ന കീടങ്ങൾ. ഫംഗസ്, റൂട്ട് ജിയൽ, ഇതാണ് രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ IV പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ IV പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ വൈദ്യ ഉപയോഗങ്ങളെ പറ്റി പരിശോധിക്കാം. മ്യാൻമറിൽ ഇതിന്റെ തടിയിൽ നിന്ന് ലോക്കൽ ഫേസ് ക്രീം ആയ താനക നിർമ്മിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ പരമ്പരാഗത ചികിത്സാ ആവശ്യങ്ങൾക്കായി പ്രാചീനകാലം മുതൽ തന്നെ ഉപയോഗിച്ച് കണ്ടുവരുന്നു. മതിയായ ക്ലിനിക്കൽ തെളിവുകൾ ഇല്ലെങ്കിലും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിന്റെ പൾപ്പ് പലപ്പോഴും ദഹന ഗുണങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മലബന്ധം ഒഴിവാക്കാനും സ്ഥിരമായ മലവിസർജനം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന് പ്രധാന കാരണം ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറുകളാണ്. ചില ശാസ്ത്രീയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ചെടിയുടെ സത്തിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉണ്ടെന്നാണ്. ഈ പ്ലാന്റ് പരമ്പരാഗതമായി അതിന്റെ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇതിനെ വീക്കം കുറയ്ക്കാൻ കഴിവുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് ചില ആരോഗ്യ അവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിന് ഗുണം ചെയ്യും. ഇതിൽ ഫ്ലവനോയിഡുകളും പോളിഫ്ലവനോയിഡുകളും ഉൾപ്പെടെയുള്ള ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന ആന്റി ഓക്സിഡന്റുകളെ സഹായിക്കുന്നു. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ശരീരത്തിന്റെ ക്ഷേമത്തിനും കാരണമാകും. പരമ്പരാഗത വൈദ്യത്തിൽ പനി കുറയ്ക്കാൻ ചിലപ്പോൾ ഇതിന്റെ പഴങ്ങൾ ഉപയോഗിച്ച് കണ്ടുവരുന്നു. ഈ പഴത്തിന്റെ ശരീരം തണുപ്പിക്കാനുള്ള ഗുണങ്ങളായിരിക്കാം ഇതിന് കാരണം. ശ്വാസകോശ ആരോഗ്യത്തിന് ഗുണകരമായ ചില ഗുണങ്ങളും ഇതിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു.
അതുകൊണ്ട് തന്നെ ഇത് പരമ്പരാഗതമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും പരിഹാരമായി ഉപയോഗിച്ചു കണ്ടുവന്നിരുന്നു. ചില പരമ്പരാഗത വൈദ്യ രീതികൾ സൂചിപ്പിക്കുന്നത് ഇതിന് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടെന്നാണ്. രക്തത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന്റെ പുറന്തൊലി സാധാരണയായി വായുടെ പരിചരണത്തിന് ഉപയോഗിക്കുന്നു. വായുടെ ആരോഗ്യത്തിനും കാരണമാകുന്ന രേതസ് ഗുണങ്ങൾ ഇതിനുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇനി ആയുർവേദത്തിൽ വുഡാപ്പിളിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ആയുർവേദത്തിൽ വുഡാപ്പിൾ അല്ലെങ്കിൽ കൈത എന്നറിയപ്പെടുന്ന ഇതിന്റെ ചികിത്സാ ഗുണങ്ങൾ അംഗീകരിക്കപ്പെട്ടതും പരമ്പരാഗത ആയുർവേദ വൈദ്യത്തിൽ ഇത് ഉപയോഗിച്ചു വരുന്നതുമാണ്. ആയുർവേദത്തിൽ മൂന്ന് അടിസ്ഥാന ഊർജ്ജങ്ങളിലൊന്നായ പിത്തദോഷത്തെ തണുപ്പിക്കുന്നതിനും ശാന്തമാക്കുന്നതിനും ഇത് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നതായി കണ്ടുവരുന്നു. ആയുർവേദത്തിൽ പിറ്റ ചൂടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വുഡാപ്പിളിന്റെ തണുപ്പിക്കൽ സ്വഭാവം അധിക പിറ്റയെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. വുഡാപ്പിൾ സാധാരണയായി ദഹന ടോണിക്കായും ആയുർവേദത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്നു. ഇത് ദഹനത്തെ ഉത്തേജിപ്പിക്കുകയും വിശപ്പ് മെച്ചപ്പെടുത്തി ദഹന പ്രശ്നങ്ങൾ ലഘൂകരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ പഴത്തിലെ നാരുകൾ ആരോഗ്യകരമായ ദഹനത്തിനും കുടലിലെ ക്രമത്തിനും കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻപ് പറഞ്ഞതുപോലെ ആയുർവേദത്തിലും ഇതിന്റെ വിഷാംശമില്ലാതാക്കാനുള്ള ഗുണങ്ങളും ശ്വാസകോശാരോഗ്യം നിലനിർത്താനുള്ള സവിശേഷതയും ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതയും എടുത്തു പറയുന്നുണ്ട്. ആയുർവേദത്തിൽ ഒരു നാഡീ ടോണിക്കായി കണക്കാക്കുന്നു. ഇത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ശക്തമാക്കുകയും ചെയ്യുന്നു. ചില ആയുർവേദ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ കാർഡിയോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടികൾ ഉണ്ടെന്നുള്ളതാണ്. ഇത് ഹൃദയാരോഗ്യം നിലനിർത്തി ഹൃദയ സിസ്റ്റത്തെ സന്തുലിതമാക്കുന്നു. വുഡാപ്പിളിന്റെ ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവ് കാരണം ആയുർവേദത്തിലും ചൂടുള്ള കാലങ്ങളിലോ ചൂടുമായി ബന്ധപ്പെട്ട അസന്തുലിതാവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികൾക്കോ ഇത് പലപ്പോഴും ശുപാർശ ചെയ്യുന്നു. ആയുർവേദത്തിൽ ഇതിന്റെ പ്രയോഗരീതികൾ വ്യത്യസ്തപ്പെടാം എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന്റെ ഉപയോഗം ആരോഗ്യത്തിനുള്ള ഒരു സമഗ്ര സമീപനത്തിന്റെ ഒരു ഭാഗമാകാം. അതിൽ ഭക്ഷണ ശുപാർശകൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ, മറ്റ് ആയുർവേദ രീതികൾ എന്നിവ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യവ്യവസ്ഥയിൽ വുഡാപ്പിൾ ഉൾപ്പെടുത്തുന്നതിന് മുന്നേ നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കാൻ യോഗ്യതയുള്ള ഒരു ആയുർവേദ ചികിത്സകനെ സമീപിക്കേണ്ടതാണ്. വുഡാപ്പിളിന്റെ ഭക്ഷ്യ ഉപയോഗത്തെ പറ്റി നോക്കാം. വുഡാപ്പിൾ വിവിധ പാചക ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. ഇത് പാചകം ചെയ്യാതെ പഴമായി തന്നെ കഴിക്കാം. ഇതിന്റെ ഉള്ളിലെ സുഗന്ധമുള്ള പൾപ്പിന് നല്ല മധുരവും പുളിയുമുള്ള രുചിയാണ്. മാത്രമല്ല ഇത് ഉന്മേഷദായകമായ ഒരു ലഘുഭക്ഷണമായും കഴിക്കാം. ഈ മരത്തിന്റെ പൾപ്പ് സാധാരണയായി പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് വെള്ളത്തിൽ കലർത്തി അരിച്ചെടുത്ത് മധുരം ചേർത്ത് തണുപ്പിച്ച് പോഷകപ്രദമായ ഒരു പാനീയം ഉണ്ടാക്കാം. ചില പ്രദേശങ്ങളിൽ പരമ്പരാഗത ലഹരി പാനീയങ്ങളായ വൈൻ എന്നിവ ഉണ്ടാക്കാൻ ഇത് പുളിപ്പിച്ചെടുക്കുന്നു. ഇതിന്റെ പൾപ്പ് സർബത്തും സ്ക്വാഷും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പൾപ്പ്, പഞ്ചസാര, വെള്ളം, ചിലപ്പോൾ മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്ത് മധുരവും രുചികരവുമായ പാനീയങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് വുഡാപ്പിളിന്റെ രുചി ആസ്വദിക്കാനുള്ള ഒരു ജനപ്രിയ മാർഗമാണ്, പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ. ജാം, ചട്നി എന്നിവ ഉണ്ടാക്കാനും ഇതിന്റെ പൾപ്പ് ഉപയോഗിക്കാം. മധുരവും രുചികരവുമായ സ്പ്രെഡ് അല്ലെങ്കിൽ മസാല ഉണ്ടാക്കാൻ ഇത് പഞ്ചസാരയും ചിലപ്പോൾ സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്ത് പാകം ചെയ്യുന്നു. ഇവ ബ്രെഡ് മുതലായ പ്രധാന വിഭവങ്ങളോടൊപ്പം ആസ്വദിച്ച് കഴിക്കാം. വുഡാപ്പിളിന്റെ ഫ്ലേവർ ചിലപ്പോൾ ഐസ്ക്രീമിന്റെയും മറ്റു പലഹാരങ്ങളുടെയും നിർമ്മാണത്തിൽ ഉപയോഗിച്ച് കാണാറുണ്ട്. ഇത് ശീതീകരിച്ച ട്രീറ്റുകൾക്ക് മധുരവും പുളിയുമുള്ള നല്ല രുചിയുടെ ട്വിസ്റ്റ് നൽകുന്നു. മധുര പലഹാരങ്ങളും മിഠായിയും ഉണ്ടാക്കാൻ ഇതിന്റെ പൾപ്പ് ഉണക്കിയെടുക്കാം. ചവയ്ക്കുന്ന മധുര പലഹാരങ്ങൾക്കോ ഉണങ്ങിയ പഴങ്ങളുടെ ലഘുഭക്ഷണങ്ങളിലോ ഇത് ഉൾപ്പെടുത്താം. പല ആരോഗ്യപരമായ ഗുണങ്ങൾ ഉള്ളതിനാൽ വുഡാപ്പിൾ ചിലപ്പോൾ ആരോഗ്യ പാനീയങ്ങളിലും ടോണിക്കുകളിലും ഉപയോഗിക്കാറുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ തന്നെയാണ്. അത് ആരോഗ്യ പ്രോത്സാഹന ഗുണങ്ങൾക്ക് വളരെ നല്ലതാണ്. ചില പ്രദേശങ്ങളിൽ പരമ്പരാഗത വിഭവങ്ങളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ പൾപ്പിന്റെ സവിശേഷമായ രുചി വിവിധ പാചകങ്ങൾക്ക് നല്ല സ്വാദ് നൽകും. പിന്നെ ഇതിന്റെ പഴങ്ങൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, പ്രധാനമായും ഗുജറാത്തിൽ, ഈ പഴത്തിന്റെ പൾപ്പ് ചട്നി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ഭക്ഷണത്തിന് മുകളിലും പ്രധാന കറിയുമൊക്കെയായി ഉപയോഗിച്ച് കാണപ്പെടുന്നു, പ്രത്യേകിച്ച് ശൈത്യകാലത്ത്. ചീസ്, പാൽ, വെള്ളം, പഴങ്ങൾ, വുഡാപ്പിളിന്റെ പൾപ്പ്, പഞ്ചസാര, പൊടിച്ച കുരുമുളക്, ഐസ് എന്നിവ ചേർത്ത് ഒഡീഷയിൽ ബേലാപന എന്ന ഒരു പാനീയം ഉണ്ടാക്കുന്നു. സർബത്തിന് സമാനമായ ഒരു പാനീയവും ഇതിൽ നിന്നുണ്ടാക്കുന്നു. അതിന് നാരങ്ങാവെള്ളം മധുരം ചേർത്ത് അടിച്ചെടുത്ത് അതിന്റെ പൾപ്പ് കൂടി ചേർക്കുന്നു. ഇത്രയൊക്കെ ആണെങ്കിലും പല ഭൂപ്രദേശത്തും പ്രാദേശിക സംസ്കാരങ്ങളിലും പല രൂപത്തിലും ഘടനയിലും ഭക്ഷ്യ ആവശ്യത്തിനായി ധാരാളം ഉപയോഗിച്ചു വരുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും പി എച്ച് ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ പി എച്ച് ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം.
അതിന് ഐ വി പാരഡൈസിന്റെ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐ വി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. വുഡ് ആപ്പിളിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.